ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെ വിഷയം ഷുക്കൂർ വക്കീലോ ഇപ്പോൾ ഇല്ലെങ്കിൽ മുസ്ലിം സമുദായമല്ല അവരെ വിഷയം യു സി സി നടപ്പാക്കാനൊരു മാർഗ്ഗമായി എന്നെ കാണുകയാണ് എനിക്ക് കൃത്യമായൊരു സ്റ്റാൻഡുള്ളത് യു സി സി അല്ല ഇതിൻ്റെ പരിഹാരം അതുകൊണ്ടാണ് യു സി സി ആണ് പരിഹാരമാണെങ്കിൽ ഞാൻ യു സി സി ആവശ്യപ്പെട്ട പോരേ മുസ്ലിം പിന്തുടർച്ച അവകാശ നിയമത്തിൽ വലിയ തോതിലുള്ള വിവേചനമുണ്ട് എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിൽ എൻ്റെ സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരമുള്ള വിവാ സെക്കൻഡ് മാരേജല്ല ത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്നല്ല രണ്ടാം കെട്ട് എന്ന് അല്ലെങ്കിൽ രണ്ടാം എന്ന് പറയുകയാണ് ആദ്യം അത് സെക്ഷൻ ഫിഫ്റ്റീൻ ഓഫ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കസ്റ്റമറി മാരേജ് നടത്തിയ ഒരാൾക്ക് ഇപ്പം മുസ്ലിങ്ങളായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ആളോ കസ്റ്റമറി മാരേജ് നടത്തുകയും ആ മാര്യേജ് നമ്മൾ വീണ്ടും സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം ഒരു അപേക്ഷ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ അനന്തരാവകാശ നിയമം പിന്നെ നമുക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയി മാറും ഇപ്പം ഇന്ത്യൻ സക്സഷൻ ആക്ട് വരുന്നതോടുകൂടി ഇപ്പം വിജീവിത ഇപ്പം വൈഫിൻ്റെ സ്വത്തിൽ ഇപ്പം ഇപ്പം എനിക്ക് എൻ്റെ വൈഫ് ഞാൻ മുസ്ലിമായി മരിക്കുമ്പോൾ കിട്ടുന്ന അവകാശം എന്ന് പറയുന്നത് എൻ്റെ സ്വത്തിൻ്റെ എട്ടിലൊന്നാണ് അല്ലെങ്കിൽ അവരെ അവരുടെ സ്വത്തിൻ്റെ നാലിലൊന്നാണ് നേരെ തിരിച്ചു വരും മൂന്നിൽ രണ്ട് അവകാശം വൈഫിന് അവകാശം വരും കുട്ടികൾക്ക് ഈക്വൽ റേറ്റ് കിട്ടും പിന്നെ എൻ്റെ അമ്മക്ക് അച്ഛന് റേറ്റ് കിട്ടും അപ്പം ഇത്തരം റേറ്റ് ഇട്ട് ഇത്തരം കാര്യങ്ങൾ നേരെ മറിച്ച് മുസ്ലിം ആവുകയാണെങ്കിൽ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് ഈ പെൺകുട്ടികൾ വലിയ തോതിൽ ഇപ്പോൾ സ്വത്ത് മാത്രം ഒരു അത് ഞാൻ വിചാരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ശെരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ആ എണ്ണി എണ്ണി പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ ഇന്ന് ശരീത്ത അപ്ലിക്കേഷൻ അല്ലെങ്കിൽ മുസ്ലിം ആൾക്കാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിൽ നമ്മുടെ കോടതികൾ ശരീത്ത് അപ്ലിക്കേഷൻ ആക്ട് ഇന്ന് ഫോളോ ചെയ്യുന്നില്ല ശരിയത്ത് അപ്ലിക്കേഷൻ ആ അർത്ഥത്തിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ കുറിച്ച് ബാക്കി ഇപ്പം കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാം കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട സംഗതി ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് ഔട്ട്ഡേറ്റഡ് ആണ് ഡെഡ് ലോ ആണ് അങ്ങനെ ഡെഡ് ലോ ആയ ഒരു സംഗതിയിൽ ബാക്കിയുള്ള ഒരേ ഒരു സംഗതി സ്വത്തവകാശം രണ്ടാം വിവാഹം മാത്രമാണ് അപ്പോൾ സ്വത്തവകാശത്തിൽ സ്വത്തവകാശത്തിലൊരു വിവേചനമുണ്ട് എന്ന് സമൂഹത്തെ കാണിക്കേണ്ടത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ആ സമുദായത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് വിഷയം എന്ന് പറയുന്നത് എനിക്ക് മൂന്ന് പെൺകുട്ടികൾ എൻ്റെ പെൺകുട്ടികൾ എന്നില്ലുള്ള വിഷയമല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന എല്ലാ മനുഷ്യരും ആ കോൺസ്റ്റിറ്റ്യൂഷൻ മുമ്പിൽ തുല്യരാണ് ആർട്ടിക്കിൾ ഫോർട്ടീനും ആർട്ടിക്കൾ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ജീവിക്കുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെന്ന് നിലയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആർട്ടിക്കളാണെന്ന് വിചാരിക്കുന്ന അനുച്ഛേദമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ ഇപ്പോൾ നമ്മളെ സി എ സമയത്ത് ഈ നമ്മുടെ ഈ സിറ്റിസൺ അമൻമെൻറ്റ് ബിൽ നിയമം വന്ന സമയത്ത് ഏറ്റവും കൃത്യമായി നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സി എ എതിർക്കാൻ കാരണം അത് മതത്തിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ വേർതിരിച്ച് കാണുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് രാജ്യത്തെ പൗരനെ അല്ലെങ്കിൽ രാജ്യത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ മതത്തിൻ്റെ പേരിൽ വേർവിരിച്ച് കാണാൻ പാടില്ല അത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫോർട്ടീനെതിരാണ് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഉച്ചസ്ഥിരം പറയുന്നൊരു കാര്യം അങ്ങനെ വരുമ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീയും പുരുഷനും തുല്യരാണ് തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഒരു നിയമം ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തൊള്ളായിരത്തി അമ്പതിൽ നമ്മൾ സ്വീകരിച്ച ഈ കോണ്സ്റ്റിറ്റ്യൂഷന് എതിരായി വരാൻ പാടില്ല എന്നൊരു ചർച്ച സമൂഹത്തിൽ ഉണ്ടാക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത് ബി ജെ പി കാർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ മറ്റൊരു ഭാഗമായിട്ട് എനിക്ക് കാണാൻ കഴിയും അതിലെനിക്ക് അതിനെക്കുറിച്ച് കമൻ്റ് പറയുന്നില്ല അവർ മാത്രമല്ല ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെ വിഷയം ഷുക്കൂർ വക്കീലോ ഇപ്പോൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായമല്ല അവരെ വിഷയം യു സി സി നടപ്പാക്കാനുള്ളൊരു മാർഗ്ഗമായി എന്നെ കാണുകയാണ് എനിക്ക് കൃത്യമായൊരു സ്റ്റാൻഡുള്ളത് യു സി സി അല്ല ഇതിൻ്റെ പരിഹാരം അതുകൊണ്ടാണ് യു സി സി ആണ് പരിഹാരമാണെങ്കിൽ ഞാൻ യു സി സി ആവശ്യപ്പെട്ടാൽ പോരെ യു സി സി എല്ലാം പരിഹാരം അതിൻ്റെ പ്രശ്നം അതിൽ തന്നെ പരിഹരിക്കാൻ കഴിയും ഇപ്പം നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇപ്പം മുസ്ലിം പേഴ്സൺ ലോയിലെ ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സംഗതിയിലും ഈ രണ്ടാം രണ്ടാമതുമായി ബന്ധപ്പെട്ട സംഗതികളും നിരവധി റിട്ടുകൾ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ ഉണ്ട് ആ ഹരിജികളിൽ തീർപ്പാകുന്ന വരെ മാത്രമേ ഈ പ്രശ്നം പ്രശ്നമുണ്ടാവൂ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം ജസ്റ്റിസ് വൈ ബി ചന്ദ്രചൂഡ് അടക്കമുള്ള കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് വളരെ പോസിറ്റീവായ ഒരു പോസിറ്റീവ് റീഡിങ് നടത്തുന്ന മനുഷ്യൻ്റെ തുല്യ അവകാശത്തെക്കുറിച്ച് വലിയ തോതിൽ ധാരണയുള്ള ഇപ്പം നമ്മൾ എൽ ജി ബി ടി ഒക്കൊക്കെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡൊക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും ആ കേസുകൾ സുപ്രീം കോടതി മുമ്പാകെ വരുന്ന സമയത്ത് ഈ നമ്മുടെ ഈ അനോമിറ്റി ഇതിൻ്റെ ഒരു അനിശ്ചിതത്വം മാറുമെന്നും എല്ലാ മനുഷ്യരും മനുഷ്യനും സുപ്രീം കോടതി അംഗീകരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹം ഈ ആർ എസ് എസ് കാരോ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികളോ പരിചയമോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അവരുടെ ദൗർബല്യമായിട്ട് എനിക്ക് കാണാൻ കഴിയും എനിക്കതിനെക്കുറിച്ച് വേർപൊടുതെന്ന് പറയാം